ദിസ് ഓപ്പർച്യൂണിറ്റി. പിന്നെ ഇത് ഉണ്ടായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സോജനും കൂടെ പരിചയപ്പെട്ടിട്ട് കുറെ കാലമായി, പിന്നെ കൂടാതെ എന്റെ നാട്ടുകാരനും കൂടെയാണ് സോജൻ. അപ്പോഴ് വേറെ സിനിമകളൊക്കെ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ചെയ്യാനായിട്ട്. ഇത് സ്ക്രിപ്റ്റ് ഒക്കെ അയച്ചു തന്നു. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു കഥയായിട്ട് എനിക്ക് തോന്നി. അപ്പം പിന്നെ പെട്ടെന്ന് ഇതിലേക്ക് ഇറങ്ങിയായിരുന്നു. എനിക്കത് ബോളിവുഡിലെ ഹിന്ദി സിനിമകളിലെ തിരക്കുകളിൽ നിന്നാണോ മലയാള സിനിമയിൽ നിന്ന് എപ്പോഴും മാറാനായിട്ട് ഷെഡ്യൂൾസ് വലുതായതുകൊണ്ടാണോ? അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അവിടെ എപ്പോഴും ഒരു സിനിമ ഒരു വർഷമൊക്കെ തീർന്നിട്ടുണ്ട്. അത് ഒരു മാസം രണ്ട് മാസം കേട്ടിങ്ങനെ പോയി. എപ്പോഴും നമുക്ക് മലയാളത്തിൽ വന്ന് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇവിടുത്തെ ഭക്ഷണം കഴിക്കാം, പക്ഷെ അതിനുള്ള അവസരം ഈ പറഞ്ഞ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നു. അല്ലെങ്കിൽ എപ്പോഴും മലയാള സിനിമ ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹമാണ്. ഒരു ഒരു കൗതുകത്തിന്റെ പേരിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചോദിക്കാം. വരുന്നില്ല, ഇപ്പൊ ഷാറുഖാനെയും അക്ഷയ് കുമാറിനെയും എന്താ പറയാ, ലൈക് ഹൃതിക് റോഷനെയും അജയ് ദേവ്ഗണിനെയും ഇവരുടെയൊക്കെ ഫേസിലെ ക്യാമറ വെക്കുമ്പോഴും തൊട്ടിപ്പുറത്തെ സൈഡില് ലാലേട്ടന്റെ ഫേസിലെ ക്യാമറ വെക്കുമ്പോഴും എന്തെങ്കിലും അതിലൊരു ആക്ടേഴ്സിൽ ക്യാമറ വെക്കുമ്പോൾ ഡിഫറൻസസ് എവിടെയെങ്കിലും ആസ് എ സിനിമാറ്റോഗ്രാഫർ ഫീൽ ചെയ്തിട്ടുണ്ട്? ആക്ടേഴ്സ് എന്ന രീതിയിൽ ഇപ്പം ഞാൻ പറഞ്ഞ രണ്ട് ആക്ടേഴ്സ് എന്റെ അത്ഭുതപ്പെട്ട ആക്ടേഴ്സ്, ഒന്ന് ലാലേട്ടനും അമിതാഭ് ബച്ചനാണ്. അതായത് പല രീതിയിൽ അവരുടെ പല പങ്ക്ച്വാലിറ്റി, സെറ്റിലെ നമ്മളെ കംഫർട്ടബിൾ ആക്കി, എല്ലാ യൂണിറ്റിനെയും കൊണ്ട് വളരെ സന്തോഷകരമായിട്ട് ഷൂട്ടിംഗ് കൊണ്ടുപോകുന്ന ഒരവസ്ഥ. ഞാൻ ഈ രണ്ട് ആക്ടേഴ്സ് ലാൽ സാർ, അമിതാഭ് ബച്ചൻ, ഇത് രണ്ടുപേരും ഒരു സ്പെഷ്യലാണ്. ഇതിനപ്പുറത്തേക്ക് ഇനി പേരുകൾ ഇന്ത്യൻ സിനിമയിലും ഇല്ല. താങ്ക് യു സോ മച്ച് സന്തോഷ്. And we wish you all the best and looking forward to do more Malayalam movies. Santhosh sir, pudhiya endo paraya valiya valiya film cinematic frames of his will undavanayittu prarthikkunnu. Thank you so much.